പാലാരിവട്ടം മേൽപ്പാലം പൊളിച്ചു കളയണമെന്നാണ് വിജിലൻസ് ഇപ്പോൾ പറയുന്നത്. പാലത്തിൽ ഗുരുതരമായ ക്രമക്കേടുകളുണ്ടെന്നും പാലം വഴി ഗതാഗതം സ്ഥാപിക്കാൻ സാധിക്കില്ലെന്നും വിജിലൻസ് നേരത്തെ പറഞ്ഞിരുന്നു. അതേസമയം ഇതിൽ വിജിലൻസ് പ്രാഥമികാന്വേഷണം നടത്തിയപ്പോൾ പാലം പൊളിക്കാതെ വേറൊരു നിവൃത്തിയില്ലെന്നാണ് തെളിഞ്ഞിരിക്കുന്നതും. പാലത്തിന്റെ നിർമ്മാതാക്കളായ RDS കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറിൽ നിന്നും ഇവർ മൊഴിയും ശേഖരിച്ചിരുന്നു. അതേസമയം ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കേസെടുത്തിരിക്കുകയാണ്. കേസിൽ പ്രാഥമികാന്വേഷണം നടന്നു വരികയുമാണ്. പാലാരിവട്ടം ഫ്ലൈഓവർ അഴിമതിയിൽ ഉദ്യോഗസ്ഥർക്കെതിരെ വിജിലൻസ് അന്വേഷണം തുടങ്ങി. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ഉടൻ നോട്ടീസും അയക്കും. പാലം പൊളിക്കണം എന്ന ശുപാർശയിൽ തീരുമാനമെടുക്കേണ്ടത് സർക്കാരും കോടതിയുമാണെന്നാണ് വിജിലൻസ് അറിയിക്കുന്നത്. പാലാരിവട്ടം ഫ്ലൈഓവർ അഴിമതിയിൽ റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് MD മുഹമ്മദ് ഹനീഷ് അടക്കം 17 ഉദ്യോഗസ്ഥർക്കെതിരെ അന്വേഷണം വേണമെന്ന് വിജിലൻസ് മൂവാറ്റുപുഴ കോടതിയിൽ സമർപ്പിച്ച FIR പറയുന്നു. അതീവ ഗുരുതരാവസ്ഥയിലുള്ള പാലത്തിൽ ഇനി അറ്റകുറ്റപ്പണി നടത്തിയിട്ട് കാര്യമില്ലെന്നും പാലം പൊളിച്ചു പണിയുക തന്നെ വേണമെന്നും വിജിലൻസ് റിപ്പോർട്ടിൽ പറഞ്ഞു. കിറ്റ്കോ മുൻ MD ഷെറിയക് ഡേവിസ്, ജോയിന്റ് ജനറൽ മാനേജർമാരായ ബെന്നി പോൾ, ജി പ്രമോദ്, RBDC മുൻ ജനറൽ മാനേജർ MD തങ്കച്ചൻ എന്നിവർക്കെതിരെയും തുടരന്വേഷണം വേണമെന്ന് വിജിലൻസ് റിപ്പോർട്ടിൽ ആവശ്യപ്പെട്ടിരുന്നു. പാലാരിവട്ടം മേൽപ്പാലം നിർമ്മാണത്തിൽ വൻ അഴിമതി നടന്നിട്ടുണ്ടെന്ന വിജിലൻസ് റിപ്പോർട്ട് പുറത്ത് നേരത്തെ വന്നിരുന്നു. കരാറുകാരനുമായി ചേർന്ന് ഉദ്യോഗസ്ഥർ ഒത്തുകളിച്ചുവെന്നുമായിരുന്നു റിപ്പോർട്ട്. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കരാറുകാരെയും ഉദ്യോഗസ്ഥരെയും പ്രതികളാക്കി കേസ് രജിസ്റ്റർ ചെയ്തു. റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷനിലെയും കിറ്റ്കോയിലെയും ഉദ്യോഗസ്ഥരെ പ്രതികളാക്കിയാണ് കേസെടുത്തതും. പാലം നിർമ്മാണത്തിന് ഉപയോഗിച്ചത് നിലവാരമില്ലാത്ത സിമെന്റ് ആണെന്ന് വിജിലൻസ് റിപ്പോർട്ടിൽ പറയുന്നു. ആവശ്യത്തിന് കമ്പികൾ ഉപയോഗിച്ചില്ലെന്നും അമിതലാഭം ഉണ്ടാക്കാൻ പാലത്തിന്റെ ഡിസൈൻ മാറ്റിയെന്നും റിപ്പോർട്ടിലുണ്ട്. പാലം പണി നടത്തിയ RDS കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ സുമിത് ഗോയലിന്റെ അടക്കം മൊഴി വിജിലൻസ് രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. നിർമ്മാണത്തിൽ ക്രമക്കേട് നടന്നതായി പ്രാഥമികാന്വേഷണത്തിലും വ്യക്തമായിരുന്നു. പാലത്തിൽ നിന്നും വിജിലൻസ് ശേഖരിച്ച കോൺക്രീറ്റിന്റെയും കമ്പിയുടെയും അടക്കമുള്ള സാമ്പിളുകളുടെ ശാസ്ത്രീയ പരിശോധനാ ഫലത്തിലും ക്രമക്കേട് വ്യക്തമായി ബോധ്യമായിരുന്നു. വിജിലൻസ് റിപ്പോർട്ട് പുറത്തു വന്നതോടെ കേസെടുക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളം എക്സ്പ്രസ്.